സ്നേഹമുള്ളവരെ, ജ്ഞാനസ്നാനത്തെക്കുറിച്ച് നമ്മൾ തുടർന്ന് പഠിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവേ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, വിശുദ്ധ മേരി മൗണ്ട് ഫോർട്ട് ഇങ്ങനെ പറയുമായിരുന്നു. ദിവ്യജ്ഞാനമായ ഈശോ തമ്പുരാനെ വളർത്താനും ആ ഈശോ തമ്പുരാൻ അനുസരണയോടെ മറിയത്തിനെ, മാതാവിനെ അനുസരിച്ച് ജീവിച്ചുവെങ്കിൽ ആ മാതാവിന് എത്രത്തോളം വലിയ ജ്ഞാനമാണെന്ന്. സ്വർഗത്തിലെ റാണി ദൈവീക രഹസ്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ജ്ഞാനം ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ. ഓ ജ്ഞാനമേ, ഞങ്ങളുടെ ഹൃദയം പ്രകാശിപ്പിക്കണമേ. ജ്ഞാനസ്നാനത്തെക്കുറിച്ച് വലിയ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തരണമേ. താങ്ക് യു. ഇപ്പം നമ്മൾ മാമോദീസായുടെ പ്രത്യേകിച്ച് ആഘോഷത്തിൻ്റെ ദിവ്യരഹസ്യ പ്രബോധനം, ഇത് വളരെ മനസ്സിലാക്കാവുന്നതാണ്, എങ്കിലും നമ്മളുടെ ഹൃദയത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിലൂടെ വേണം ഇതെല്ലാം മനസ്സിലാക്കാൻ. 1234 എളുപ്പം, 1, 2, 3, 4 നമ്പർ കേട്ടോ, 1, 2, 3, 4 അങ്ങനെയൊക്കെ. ചില മാമോദീസ എന്ന കൂദാശയുടെ അർത്ഥവും കൃപാവരവും അതിൻ്റെ ആഘോഷത്തിനുള്ള അനുഷ്ഠാന വിധികളിൽ വ്യക്തമായി കാണാം. അതാണ് ഈ ആഘോഷത്തിൽ ശ്രദ്ധാപൂർവം പങ്കെടുത്തുകൊണ്ടും കർമ്മങ്ങളും വാക്കുകളും മനസ്സിലാക്കിയാൽ പുതുതായി മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയിലും ഈ കൂദാശ സൂചിപ്പിക്കുന്നതും യഥാർത്ഥത്തിൽ ഉളവാക്കുന്നതുമായ ആധ്യാത്മിക സമ്പന്നതകളെ ഗ്രഹിക്കാൻ വിശ്വാസികൾക്ക് കഴിയും. ഇത് വളരെ പ്രധാന കാര്യമാണ്. ഇതൊരു ചടങ്ങ് ആയിട്ട് പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോകേണ്ട കാര്യമല്ല. അതിലെ ഓരോ നിമിഷങ്ങളിലും അതിലെ ഓരോ കർമ്മങ്ങളിലും വാക്കുകളിലും ഒരു വലിയ ആശയപ്രപഞ്ചം അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് നമ്മൾ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 1235 കുരിശിൻ്റെ അടയാളം ആഘോഷത്തിൻ്റെ തുടക്കത്തിൽ ക്രിസ്തുവിന് സ്വന്തമാകാനിരിക്കുന്നവനിൽ അവിടുത്തെ മുദ്ര ചാർത്തുന്നു. അതായത് മാമോദീസ ആർത്തിയെ കൊണ്ടുവന്ന് ആ പ്രധാന കവാടത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആദ്യം തന്നെ വൈദികൻ കുരിശടയാളം വരയ്ക്കുന്നു. ഇത് ക്രിസ്തു തൻ്റെ കുരിശ് വഴി നമുക്ക് നേടിത്തന്ന വീണ്ടെടുപ്പിൻ്റെ കൃപാവരത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. 1236 ദൈവവചനത്തിൻ്റെ പ്രഘോഷണം ആർത്ഥികളെയും സമൂഹത്തെയും ആവിഷ്കൃത സത്യം കൊണ്ട് പ്രബുദ്ധരാക്കുന്നു. മാമോദീസായോട് അഭേദ്യമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരത്തെ ഉണർത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ മാമോദീസ സവിശേഷമായ രീതിയിൽ വിശ്വാസത്തിൻ്റെ കൂദാശയാണ്. കാരണം അത് വിശ്വാസ ജീവിതത്തിലേക്കുള്ള കൗദാശികമായ കവാടമാണ്. 1237 മാമോദീസ പാപത്തിൽ നിന്നും അതിൻ്റെ പ്രേരകനായ സാത്താനിൽ നിന്നും ഉള്ള വിമോചനത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ട് പിശാച് ബഹിഷ്കരണ വാക്യങ്ങൾ ഒരു പ്രാവശ്യം പല പ്രാവശ്യം ആർത്തിയുടെ മേൽ ഉച്ചരിക്കപ്പെടുന്നു. തുടർന്ന് കാർമികൻ മാമോദീസ ആർത്തിയെ സ്നാനാർത്ഥികൾക്കുള്ള തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നു. ആർത്തി സാത്താനെ വ്യക്തമായി തള്ളിപ്പറയുന്നു. അങ്ങനെ ഒരുക്കമുള്ളവനായി സഭയുടെ വിശ്വാസം ഏറ്റുപറയാൻ അവന് കഴിയുന്നു. ആ വിശ്വാസത്തിന് മാമോദീസ വഴി അവൻ ഭരമേൽപ്പിക്കപ്പെട്ടവനാണ്. 1238 മാമോദീസ ജലം റുഹാക്ഷണ പ്രാർത്ഥന കൊണ്ട് പവിത്രമാക്കപ്പെടുന്നു. ഈ സമയത്തോ അല്ലെങ്കിൽ ഉയർപ്പുതിരു
തിരുനാളിനൊരുക്കമായ ജാഗരണ സമയത്തും അത് നടക്കുന്നു. മാമോദീസ മൂന്നവർ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നതിന് ആ ജലത്തിൻ്റെ മേൽ ദൈവം തൻ്റെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കുന്നതിനായി സഭ അവിടത്തോട് യാചിക്കുന്നു. കൂദാശയുടെ സീറോ മലബാർ കുർബാനക്രമത്തിൽ ഈ സമയത്ത് വൈദികൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഇതാണ്: ഈ ജലത്തെ സഭാമാതാവിൻ്റെ ഗർഭമായി മാറ്റണമേ, ഈ ജലമാകുന്ന ഗർഭത്തിൽ നിന്നാണ് ഈ ശിശു സ്നാനപ്പെട്ട് പുത്രനായി വരുന്നത്. ആ രീതിയിൽ 1239 കൂദാശയുടെ സത്താപരമായ അനുഷ്ഠാന കർമ്മം കൃത്യമായ അർത്ഥത്തിലുള്ള മാമോദീസ നടക്കുന്നത് ഇനിയാണ്. അത് പാപത്തിനും മരിച്ച് പരിശുദ്ധമ ത്രിത്വത്തിൻ്റെ ജീവനിലേക്ക് പ്രവേശിക്കുന്നതിനെ സൂചിപ്പിക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ പെസഹാ രഹസ്യത്തോടുള്ള താഥാത്മ്യം പ്രാപിക്കലാണ് ഇത് സംഭവിക്കുന്നത്. ഇതാണ് പ്രധാന പോയിൻ്റ്. ക്രിസ്തുവിൻ്റെ പെസഹാ രഹസ്യത്തോടുള്ള താഥാത്മ്യം പ്രാപിക്കലിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. മാമോദീസ ജലത്തിൽ 3 പ്രാവശ്യം മുക്കിക്കൊണ്ട് മാമോദീസ ഏറ്റവും അർത്ഥവത്തായി നിർവഹിക്കപ്പെടുന്നു. എന്നാലും ആർത്തിയുടെ തലയിൽ 3 പ്രാവശ്യം ജലം ഒഴിച്ചുകൊണ്ടും മാമോദീസ നൽകുന്നതിന് പ്രാചീനകാലം മുതൽ സാധിക്കുമായിരുന്നു. ലത്തീൻ സഭയിൽ 3 പ്രാവശ്യം ഇങ്ങനെ ജലമൊഴിച്ചുകൊണ്ട് കാർമ്മികൻ ഈ വാക്കുകൾ ഉച്ചരിക്കുന്നു. പേര് പറഞ്ഞിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്ന് ഞാൻ സ്നാനപ്പെടുത്തുന്നു. പൗരസ്ത്യ ആരാധന ക്രമത്തിൽ സ്നാനാർത്ഥി കിഴക്കോട്ട് തിരികയും പുരോഹിതൻ ഇങ്ങനെ പറയുകയും ചെയ്യുന്നു: ദൈവത്തിൻ്റെ ദാസനായ പേര് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ മുക്കപ്പെടുന്നു. പുരോഹിതൻ പരിശുദ്ധ തൃത്വത്തിൽ ഓരോ വ്യക്തിയുടെയും പേര് ഉച്ചരിക്കുമ്പോൾ ആർത്തിയെ ഓരോ പ്രാവശ്യം ജലത്തിൽ മുക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു. 1241 മെത്രാൻ ആശീർവദിച്ച സുഗന്ധ എണ്ണയായ വിശുദ്ധ തൈലം കൊണ്ടുള്ള അഭിഷേകം പുതിയതായി മാമോദീസ സ്വീകരിച്ച ക്രിസ്ത്യാനിയായിത്തീർന്ന വ്യക്തിക്ക്, അതായത് പുരോഹിതനും പ്രവാചകനും രാജാവുമായ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് സന്നിവേശിക്കപ്പെടുവാനും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനുമായ വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ മാമോദീസ സ്വീകരിച്ച ഓരോരുത്തരിലും ഈ പൗരോഹിത്യത്തിൻ്റെയും പ്രവാചകത്വത്തിൻ്റെയും രാജകീയത്വത്തിൻ്റെയും അഭിഷേകം കൈമാറ്റപ്പെടുന്നു. ഇത് നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കണം. ഈ ഈശോയുടെ മൂന്ന് അഭിഷേകവും ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാ കത്തോലിക്കരിലുമുണ്ട്. പൗരസ്ത്യ സഭകളുടെ ആരാധനക്രമത്തിൽ മാമോദീസാന്തരമുള്ള അഭിഷേകം മൂറോൻ അഭിഷേകം തൈലലേപനം എന്ന കൂദാശയാണ്. റോമൻ ആരാധനക്രമത്തിൽ ആ അഭിഷേകം പിന്നീട് വിശുദ്ധ തൈലം ഉപയോഗിച്ചും മെത്രാൻ നൽകാനിരിക്കുന്ന 2-ാമത്തെ അഭിഷേകമായ സ്തൈര്യലേപനത്തെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നതാണ്. അത് മാമോദീസായിലെ അഭിഷേകത്തെ സ്ഥിരീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നത് പോലെയാണ്. സീറോ മലബാർ കുർബാനയിൽ ഈ അഭിഷേകം ഒന്നിച്ച് തന്നെ നൽകുന്നു. മാമോദീസ, സ്തൈര്യലേപനം, വിശുദ്ധ കുർബാന ഒറ്റ സമയത്ത് തരുന്നു. മാമോദീസ മുങ്ങിയ വ്യക്തി ക്രിസ്തുവിനെ ധരിച്ചു. ഗലാത്യ 3:26 യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവരെല്ലാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ധരിച്ചു എന്നും ക്രിസ്തുവിനോടുകൂടി ഉത്ഥാനം ചെയ്തു എന്നും വെള്ളവസ്ത്രം സൂചിപ്പിക്കുന്നു. എന്തോ ഒരു വലിയ നമ്മളിതൊക്കെ അതിൻ്റെ അർത്ഥം പ്രധാനമായിട്ടിരിക്കും. ആ വെള്ളവസ്ത്രം കൊണ്ട, ആ മെഴുകുതിരി കൊണ്ട, ഇങ്ങനെ വളരെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെ അങ്ങൊരു ചടങ്ങ് മാതിരി ചെയ്തു പോവുകയാണ്. സ്നേഹമുള്ളവരെ എന്നോട് ക്ഷമിക്കണം. നമ്മൾ ഇനിയും നവീകരിക്കേണ്ടത് മാമോദീസായുടെ ആഘോഷമാണ്. മാമോദീസ മുങ്ങിയ വ്യക്തി ക്രിസ്തുവിനെ ധരിച്ചു എന്നും ക്രിസ്തുവിനോടുകൂടി ഉത്ഥാനം ചെയ്തു എന്നും വെള്ളവസ്ത്രം സൂചിപ്പിക്കുന്നു. ഈസ്റ്റർ തിരിയിൽ നിന്നും കൊളുത്തിയ മെഴുകുതിരി
വിശ്വാസത്തിലെ നവജാതനെ ക്രിസ്തു പ്രബുദ്ധനാക്കിയെന്ന് സൂചിപ്പിക്കുന്ന മാമോദീസ മുങ്ങിയവർ ക്രിസ്തുവിൽ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഞാൻ എപ്പോഴും ധ്യാനങ്ങളിൽ മെഴുകുതിരി കത്തിച്ച് കാണിക്കാറുണ്ട്. ആ മെഴുകുതിരി കത്തിച്ച് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതാണ് പറയുന്നത്, തോമസ് നീ ഇനി ലോകത്തിൻ്റെ പ്രകാശമാകും. ഈശോ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 5:14, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. യേശു യോഹന്നാനിൽ പറഞ്ഞു 8:12, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ യേശുവാകുന്ന പ്രകാശം, അതിൽ നിന്ന് അല്പം പോലും കുറയാൻ പറ്റില്ല. കാരണം ഗോഡ് ഈസ് ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റായ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും അല്പം കൊടുത്താലും അത് ഇൻഫിനിറ്റ് തന്നെയാണ്. അതാണ് നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. വിശ്വാസത്തിൽ നിന്നും ഒരു കടുകുമണി കൊടുത്താലും അത് ഇൻഫിനിറ്റാണ്, പൂർണ്ണമാണ്. ദൈവത്തിന് ദൈവത്തിൽ നിന്നും അംശം കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ആ വിളക്ക് കൊളുത്തി കൊടുക്കുമ്പോൾ, മെഴുകുതിരി കൊളുത്തി കൊടുക്കുമ്പോൾ, ദൈവം തന്നെ തന്നെ പൂർണ്ണമായി നൽകുന്നു. ഈ നവജാത ശിശുവിൽ ത്രിത്വൈക ദൈവം പൂർണ്ണമായി സ്ഥാപിതമാകുന്നു. ഇത് വിശ്വസിക്കണം. ഇത് വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഇന്നും നമ്മുടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ വിശ്വസിക്കായക കൊണ്ടാണ് നമ്മൾക്കിപ്പോഴും കരുത്തില്ലാത്തത്. നമ്മളിൽ ത്രിത്വൈക ദൈവം വസിക്കുകയും വാഴുകയും ചലിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തിലും ദൈവം നമ്മിലും. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ ശാഖ ആരെന്നിൽ വസിക്കുന്നുവോ അവനിൽ ഞാനും വസിക്കുന്നു. അപ്പം നാം ദൈവത്തിൽ വസിക്കുന്നു, ദൈവം നമ്മിൽ വസിക്കുന്നു. ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന് മാത്രമല്ല, നാം അതേസമയത്ത് ദൈവത്തിൽ വസിക്കുന്നു. ഇത് വലിയ രഹസ്യമാണ്. അതുകൊണ്ടാണ് വലിയ ജ്ഞാനത്തിന് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ, ഞാൻ ദൈവത്തിൽ വസിക്കുന്നു എന്ന്. അതാണ് പൗലോസ് ലീഹായുടെ ഒരുപാട് സ്ഥലങ്ങളിൽ പൗലോസ് ലീഹ ഇത് പ്രഖ്യാപിക്കുന്നുണ്ട്. കൊളോസ്യ ലേഖനത്തിൽ 3:2 2-ാമത്തെ വചനത്തിൽ പറയുകയാണ്, നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. അവർ ലൈഫ് ഈസ് ഹിഡൻ ഇൻ ക്രൈസ്റ്റ്, ഇൻ ഗോഡ് ത്രൂ ക്രൈസ്റ്റ്. പുതിയതായി മാമോദീസ മുങ്ങിയ വ്യക്തി ഇപ്പോൾ ഏകജാതനിൽ ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവമക്കളുടെ പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പ്രാർത്ഥന ചെല്ലാൻ അവന് സാധിക്കും. അവനിപ്പോൾ പുത്രനായിരിക്കുന്നു. പ്രാഥമിക ദിവ്യകാരുണ്യ സ്വീകരണം, പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം മാമോദീസായിലൂടെ നവജാതനായവൻ ദൈവത്തിൻ്റെ പുത്രനായി തീർന്നു. വിവാഹവസ്ത്രം അണിഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. നവജീവൻ്റെ ഭക്ഷണമായ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നു. പൗരസ്ത്യ സഭകൾ പുതുതായി മാമോദീസ മുങ്ങുകയും അഭിഷേകപ്പെടുകയും ചെയ്യുന്ന എല്ലാവർക്കും, കൊച്ചുകുട്ടികൾക്ക് പോലും ദിവ്യകാരുണ്യം നൽകുന്നു. അങ്ങനെ ചെയ്തതുകൊണ്ട് ക്രൈസ്തവ പ്രാരംഭത്തിൻ്റെ ഐക്യത്തെപ്പറ്റിയുള്ള സജീവ അവബോധം നിലനിർത്തുന്നു. ഇങ്ങനെ ദിവ്യകാരുണ്യം നൽകുന്നതിലൂടെ കുട്ടികൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത്. മർക്കോസ് 10:14 എന്ന കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കപ്പെടുന്നു. തിരിച്ചറിവിൻ്റെ പ്രായത്തിലെത്തിയവർക്ക് മാത്രമേ ദിവ്യകാരുണ്യം നൽകാവൂ എന്ന് നിശ്ചയിച്ചിട്ടുള്ള ലത്തീൻ സഭയും മാമോദീസയ്ക്ക് ദിവ്യകാരുണ്യത്തോടുള്ള ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പുതുതായി മാമോദീസ മുങ്ങിയ ശിശുവിനെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ചെല്ലുന്നതിന് വേണ്ടി അൾത്താരയുടെ അടുക്കിലേക്ക് നയിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആഘോഷപൂർവമായ ആശീർവാദത്തോടെ മാമോദീസയുടെ ആഘോഷം സമാപിക്കുന്നു. നവജാത ശിശുക്കളുടെ മാമോദീസയിൽ അമ്മയെ ആശീർവദിക്കുന്ന ചടങ്ങിന് സവിശേഷമായ സ്ഥാനമുണ്ട്. സ്നേഹമുള്ളവരെ, ഇനി മാമോദീസയെക്കുറിച്ച് തന്നെ അല്പം കൂടി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തി ഈ കേട്ട കാര്യങ്ങളിലൂടെ മാമോദീസയിലെ ഓരോ ചടങ്ങുകളിലും ഓരോ കർമ്മങ്ങളിലും ഉള്ള അടയാളങ്ങളിലൂടെ ദൈവത്തിൻ്റെ ത്രിത്വൈക ദൈവത്തിൻ്റെ മക്കളായി തീരുകയും ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു,
മൂന്ന് അഭിഷേകവും നൽകിക്കൊണ്ട് ഈശോ മറ്റൊരു ക്രിസ്തുവായി ഇതാ ഈ നവജാത ശിശു മാറിക്കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ. ഈ നൊയമ്പ് കാലത്തിൻ്റെ ഈ അവസാന ആഴ്ചയിൽ നമ്മുടെ മാമോദീസ നവീകരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഉയർപ്പ് ശനിയാഴ്ച വൈകുന്നേരം, ഉയർപ്പ് ഞായറാഴ്ചയുടെ ആ കൂദാശകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മാമോദീസ നവീകരണത്തിന് വേണ്ടി നമ്മൾ ഇതെല്ലാം തയ്യാറാക്കുക. അങ്ങനെ ഈ ഉയർപ്പ് തിരുനാളിന് മാമോദീസായുടെ നവീകരണ സമയത്ത് ഇതെല്ലാം ഓർത്ത് നമ്മുടെ മാമോദീസായെ നവീകരിക്കാം. പ്രൈസ് ദി ലോർഡ്.